ക്യാൻസർ രോഗികൾക്കായി കേശദാനം ചെയ്ത വിദ്യാർത്ഥികൾ പുകുടുംബാടം കൾച്ചറ സ്വദേശികളായ അനാമിക അളകനന്ദ തുടങ്ങിയവരാണ് കേശം മുറിച്ച് നൽകിയത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം സുജീഷ് മഞ്ഞലാരി കേശം ഏറ്റുവാങ്ങി. ഡിവൈഎഫ്ഐ അമരമ്പലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗികൾക്കായി കേശദാനം ക്യാമ്പയിൻ നടത്തി വരികയാണ്. ഈ ഉദ്യമത്തിന്റെ പിന്തുണയുമായാണ് അനാമികയും അളകനന്ദയും കേശം മുറിച്ചു നൽകിയത്. ചെറുപ്പം മുതൽ ക്യാൻസർ രോഗികൾക്ക് കേശം നൽകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നതായും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പിന്തുണയോടെ ആഗ്രഹം സാധ്യമായെന്നും അനാമിക പറഞ്ഞു. ഞാൻ അനാമിക, ഇത് അനിയത്തി അളകനന്ദ. ഞങ്ങൾക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ക്യാൻസർ രോഗികൾക്ക് ഇങ്ങനെ ഹെയർ ഡൊണേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോ ഇപ്പോ എന്താ ഡിവൈഎഫ്ഐന്റെ കീഴില് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ വലിയച്ഛൻ അറേഞ്ച് ചെയ്തിട്ടാണ് ഇതിങ്ങനെ കൊടുക്കാൻ പറ്റിയത്. അപ്പോ ഒത്തിരി സന്തോഷം ഇപ്പൊ അതിനുള്ള ഒരു അവസരം കിട്ടിയതില്. രക്തദാനം, പൊതിച്ചോർ വിതരണം, കേശദാനം തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുന്നതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നല്ല പിന്തുണ ലഭിക്കുന്നതായും സുജീഷ് മഞ്ഞലാരിയും പറഞ്ഞു. രക്തം ആവശ്യമുള്ള ആളുകൾക്ക് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ അതാത് സമയങ്ങളിൽ രക്തം എത്തിച്ചു നൽകിയും അവയവദാനങ്ങൾ നടത്തിക്കൊണ്ടും സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമെല്ലാം പൊതിച്ചോറുകളെത്തിച്ചുകൊണ്ടും ആ രൂപത്തിലുള്ള വലിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ സംഘടന ഏറ്റെടുത്ത് നടത്തി വരുന്ന സ്ഥിതിയാണ് നിലവിൽ കേരളത്തിലാകെയുള്ളത്. ഇവിടെ ഡിവൈഎഫ്ഐയുടെ അമരമ്പലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി കേശദാന ക്യാമ്പയിൻ ഏറ്റെടുത്ത് വരികയാണ്. അമരമ്പലത്തെ വിവിധ യൂണിറ്റുകളിലായി വിവിധങ്ങളായ യുവതി യുവാക്കൾ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടി അവർക്ക് ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേശം ദാനം ചെയ്യുന്നു. അത് ഡിവൈഎഫ്ഐയിലൂടെ ദാനം ചെയ്യുന്നു. അത് ഏറ്റെടുത്ത് ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് കൈമാറുന്ന സ്ഥിതിയും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ കവളമുക്കട്ട യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിലാണ് ഇന്ന് ഇത്തരത്തിൽ ഈ സ്ഥലത്ത് വെച്ച് അനാമിക അതുപോലെ തന്നെ അളകനന്ദ ഈ രണ്ട് കൂട്ടുകാർ ഈ പ്രവർത്തനത്തിൻ്റെ വലിയ കർമ്മത്തിൻ്റെ ഭാഗമായി തീരുന്നത്. മുടി എന്നത് ശരീരത്തിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ ഭാഗം മാത്രമല്ല, അത് പരസ്പര സൗഹാർദ്ദത്തിൻ്റെയും പരസ്പര നന്മയുടെയും ഭാഗം കൂടിയാണ് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ. ചടങ്ങിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അർജുൻ വെള്ളോലി, കമ്മിറ്റി അംഗം എൻ വൈഷ്ണവ്, സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം സി വിജയകുമാർ, ആർട്ടിസൻസ് യൂണിയൻ ഭാരവാഹി സെയ്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു. അനാമിക പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയും അളകനന്ദ കവളമുക്കട്ട ഗവൺമെന്റ് എൽപി സ്കൂൾ വിദ്യാർത്ഥിയുമാണ്. ചാരംകുളങ്ങര ഷാജിയുടെയും അമരബലം കുടുംബശ്രീ സിഡിഎസ് വൈസ് ചെയർപേഴ്സൺ സൌമ്യ ഷാജിയുടെയും മക്കളാണ് ഇരുവരും. സ്വന്തം ന്യൂസ് പൂക്കോട്ടുംപാടം. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.